Hello friends, meet out media like Ella Kutarka Swagada. In the general gardening video on a chain, Tamar had a perjana to Bantha Petter video on. I was invited to Palade Avashi Petron to the Variana, Tamar Enginian Valarthana. Number Tarasido, a lengthy beat to Mutatoka, Valar easy item, we to Parijano on Kodukade, Namu Valatha Machin, water plant and Tamara. Tamara Valatum, Sadik and Prathana Petrikari and Varena, number eight variety and a Theranadakan, tropical varieties and number Theranadakan. And then Matra the Sathana, a pool of food at the loo. A lingle, Sathana, Allah, the hardy in Angola Kanangle, food at the kitchen, upon number three, Valapia, the food in the Lelona Vashmandun. Pache, Sharia Ridil, Tamara Nadigam, other Sharia Ridi Paribali Kipachi Vanigle, number of Utumutta, Alarim and Ohara, my pupil, Vertikon, the chicken, the Tamara and the Kanan Sadi. Tamara food and eight to appear shared to the Vailan. For eight to Nala Vailly written the Salatavana number, Tamara which would be. അപ്പോൾ താമര എങ്ങനെയാണ് നടേണ്ടത് അതിന്റെ പരിചരണ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം താമരയുടെ ട്യൂബർ നട്ടും അതുപോലെ സീഡുകൾ മുളപ്പിച്ചും നമുക്ക് താമര തൈകൾ വളർത്തിയെടുക്കാൻ സാധിക്കും പക്ഷേ ട്യൂബർ നടുന്നതാണ് വേഗം പൂക്കുന്നതിന് ഏറ്റവും നല്ലത് അതുപോലെ ട്യൂബറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പൂക്കുന്ന ഇനങ്ങൾ തന്നെ നോക്കി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ട്യൂബറുകൾ നടുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ ആമ്പിൾ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നതിന് 100,000-ൽ കൂടുതൽ വ്യൂവേഴ്സ് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ലോട്ടസ് എങ്ങനെ പ്ലാന്റ് ചെയ്യാമെന്ന് നോക്കാം 18 ഇഞ്ച് വീതിയും 12 ഇഞ്ച് ഹൈറ്റും ഉള്ള ഒരു പ്ലാസ്റ്റിക് ബേസിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലും ചെറിയ പോട്ടുകൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പൂക്കൾക്ക് വേണ്ടത്ര വലിപ്പം കിട്ടില്ല അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇത്രയെങ്കിലും വലിപ്പമുള്ള ബേസിൻ വേണം നമ്മൾ എടുക്കാൻ ഇനി പോട്ടിംഗ് മിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുക്കേണ്ടത് 2 ചട്ടി മണ്ണിന് 1 ചട്ടി ചാണകപ്പൊടി എന്ന കണക്കിൽ വേണം എടുക്കാൻ ഇതിലേക്ക് 1 പിടി എല്ലുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലെ കല്ലും കട്ടയൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഈ മിക്സ് ഒരു 6 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ബേസിനിൽ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് അല്പം വെള്ളം കൂടെ ചേർത്ത് കുഴച്ചെടുത്താൽ പോട്ടിംഗ് മിക്സ് റെഡി നമ്മൾ ട്യൂബർ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 ആഴ്ചയോളം അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ ഇതിൽ ചെറിയ റൂട്ട്സ് ഇങ്ങനെ വരും ഇത് കണ്ടില്ലേ റൂട്ട്സ് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ച ശേഷം വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ വന്ന റൂട്ട്സാണിത് അപ്പോൾ ഈ റൂട്ട്സ് വന്ന ശേഷം നമ്മൾ നടാനെടുത്താൽ മതി ഇത് 2-3 ലീവ്സും വന്നിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ ട്യൂബർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇലകളും ഉണ്ടായിരുന്നില്ല ഇനി ഞാൻ ഈ ട്യൂബർ ഈ പോട്ടിലേക്ക് നട്ടു കൊടുക്കുകയാണ് നടുക എന്ന് പറയുമ്പോൾ നമ്മൾ പോട്ടിൻ്റെ ഏറ്റവും വശത്തായിട്ട് വേണം കുഴിയെടുത്ത് കൊടുക്കാൻ ആമ്പലിൻ്റെ ആണെങ്കിൽ ചട്ടിയുടെ നടുഭാഗത്താണ് വയ്ക്കുന്നത് പക്ഷേ ഇതാണെങ്കിൽ നമ്മൾ വശത്തായിട്ട് ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിലേക്ക് വേണം നമ്മുടെ ഈ ട്യൂബർ നട്ടു കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ ട്യൂബറിൻ്റെ നീളത്തിൽ തന്നെയുള്ള ഒരു കുഴി വേണം എടുക്കാൻ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ ട്യൂബർ ഇറക്കി വെച്ച് കൊടുക്കാം നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ടിപ്പ് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നിരിക്കണം എന്നാൽ മാത്രമേ നന്നായിട്ട് വളരുള്ളൂ ഇത് കണ്ടില്ല ഇതാണ് മുകൾ ഭാഗം അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മണ്ണിട്ട് മൂടിക്കൊടുക്കാം നമ്മൾ ചാണകപ്പൊടിയും ഗാർഡൻ സോറോട് മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് താമര പണ്ട് ചെളിയിലായിരുന്നു നട്ടുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ചെളിക്ക് പകരം ഗാർഡൻ സോയിലും അതുപോലെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒട്ടും തരിയും കല്ലും ഒന്നും ഇല്ലാതെ നന്നായിട്ട് അരിച്ചെടുത്ത് വേണം ഗാർഡൻ സോയിൽ ഉപയോഗിക്കാൻ ചാണകപ്പൊടിയും മണ്ണും കൂടെ ചേർത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചാണകപ്പൊടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗാർഡൻ സോയിൽ മാത്രം കൂടെ ഇട്ട് കൊടുക്കണം ഇതിനായിട്ട് ഞാൻ കുറച്ച് ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും കല്ലും കട്ടയൊന്നും ഉണ്ടാവരുത് അതൊക്കെ നമ്മൾ പെറുക്കി കളയണം വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം നമ്മൾ നട്ട ട്യൂബർ ഒട്ടും വെളിയിൽ കാണാത്ത വണ്ണം നമുക്കിങ്ങനെ മണ്ണിട്ട് ഒരേ ലെവലിലൊന്ന് നിരത്തി കൊടുക്കാം ഇനി നമ്മൾ വെള്ളം ഒഴിച്ചാലും ഈ ട്യൂബർ പൊങ്ങി വരികയില്ല അതുപോലെ ചാണകപ്പൊടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയില്ല നമ്മളിപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സിൻ്റെ കൂട്ടത്തിൽ ചാണകപ്പൊടി അതുപോലെ ഇത്തിരി എല്ലുപൊടിയും മണലും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരുപാട് വളപ്രയോഗങ്ങളൊക്കെ നടത്തിയാൽ മാത്രമേ ഇത് പൂവിടുള്ളൂ പക്ഷേ നടുന്ന സമയത്ത് നമുക്ക് ഇത്ര മാത്രം മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കുത്തി ഒഴിക്കാൻ പാടില്ല ഞാൻ ഈ വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുക്കുകയാണേ ആമ്പലിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വശങ്ങളിലൂടെ വളരെ സാവധാനത്തിൽ മണ്ണ് കുത്തി ഇളക്കാതെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അതുപോലെ നടുമ്പോൾ തന്നെ ബേസിൻ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല ഇതിൽ ക്ലോറിൻ്റെ അംശമില്ലാത്ത ശുദ്ധമായ ജലം തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ അഴുക്കൊക്കെ കിടന്ന് ഞാൻ പെറുക്കി കളഞ്ഞതാണേ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ
താമരയുടെ ഇലകൾ നിവർന്നു നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇത്രയായി നമ്മൾ താമര നട്ട് കഴിഞ്ഞു. ഇത് നട്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. താമരയുടെ ഇതളൊക്കെ ആ മുകളിലേക്ക് ഉയർന്ന് നേരെ നിൽക്കുന്നൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇനി ടബിൻ്റെ മുക്കാൽ ഭാഗം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. താമര നട്ടിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇലകളൊക്കെ ധാരാളം വരും. അപ്പോഴത്തേക്ക് നമ്മൾ ടബ് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ ഇതുപോലെ പഴകുന്ന ഇലകൾ കാണുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പഴകിയ ഇലകൾ കടന്നാൽ വെള്ളം ചീത്തയാവുകയും ചെയ്യും, അതുപോലെ ഒച്ചുകളുടെയും കീടങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. നമ്മുടെ വാട്ടർ പ്ലാന്റ്സിന്റെ ടബ് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനിപ്പം നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണ്ട, ടബിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് മാത്രം ഉറപ്പാക്കിയാൽ മതി. നമ്മുടെ പ്ലാന്റ് വളരുന്നതനുസരിച്ച് ചെറിയ ഇലകൾക്കൊപ്പം വലിയ ഇലകളും വളർന്നു വരും. ഏരിയൽ ലീവ്സ് വരുമ്പോഴാണ് നമ്മൾ പ്ലാന്റിന് വളം കൊടുക്കേണ്ടത്. അത് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാമേ. താമരയുടെ ഈ ചെറിയ ഇലകളെയാണ് നമ്മൾ കോയിൻ ലീവ്സ് എന്ന് വിളിക്കുന്നത്. ചെടി വലുതാവുന്നതിനനുസരിച്ച് വലിയ ഇലകൾ വരുമെന്ന് പറഞ്ഞു. അതിന് കുറച്ചുകൂടെ ഉയരവും കൂടെ വരുമ്പോഴാണ് നമ്മളതിനെ ഏരിയൽ ലീവ്സ് എന്ന് വിളിക്കുന്നത്. ഏരിയൽ ലീവ്സ് വരുന്നത് നമ്മുടെ പ്ലാന്റ് മെച്യൂർ ആവുമ്പോഴാണ്. ഇത് കണ്ടില്ലേ, വലിയ ഇലകൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഏരിയൽ ലീവ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെടിക്ക് ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പ്ലാന്റ് പൂവിടാറാവുമ്പോഴാണ് ഈ ഏരിയൽ ലീവ്സ് വരുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ വളപ്രയോഗം നടത്തുകയാണെങ്കിൽ വലിയ പൂക്കളും ഭംഗിയുള്ള ധാരാളം പൂക്കളും ഉണ്ടാകുകയും ചെയ്യും. ഇത് ഏരിയൽ ലീവ്സ് ഒക്കെ വന്നിട്ട് പൂമൊട്ടുകളൊക്കെ വന്നു തുടങ്ങിയൊരു പ്ലാന്റാണ്. ഇത് ഞാൻ നേരത്തെ ഫെർട്ടിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് അതുകൊണ്ട് തന്നെ ധാരാളം മൊട്ടുകളൊക്കെ വരുന്നുണ്ട്, അതുപോലെ വലിയ പൂക്കളായിരിക്കും ഇതിലുണ്ടാകുന്നത്. ഇപ്പോൾ വളം എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ആമ്പലിനെ പോലെ ഓർഗാനിക് വളമല്ല ഇതിന് ചേർക്കേണ്ടത്. NPK 19:19:19 ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം. ഇത് ശരിക്കും തരി രൂപത്തിലുള്ളതാണ്. ഞാൻ സ്പൂണിലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് മഴ പെയ്ത് നനഞ്ഞുപോയി. ഇതിനെ നമുക്ക് താമരയുടെ പോട്ടിംഗ് മിക്സിൻ്റെ ഉള്ളിലേക്ക് കുഴിച്ചു വെച്ച് കൊടുക്കണം. ഇത് ഞാൻ താമരയുടെ ചുവട്ടിലേക്ക് മണ്ണിനടിയിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് മണ്ണിൽ ലേച്ച് ചേരുന്നതനുസരിച്ച് താമരയ്ക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഓരോ ഫ്ലവറിംഗ് സീസൺ കഴിയുമ്പോഴും ഇതുപോലെ വളപ്രയോഗം നടത്തി കൊടുത്താൽ മതിയാവും. നമ്മൾ വളപ്രയോഗമൊക്കെ നടത്തി ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൽ ധാരാളം മൊട്ടുകൾ വരുന്നത് കാണാം. താമര മാത്രമല്ല എല്ലാ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിനെ എന്നും പരിചരിച്ചില്ലെങ്കിലും ഇത് പെട്ടെന്ന് നശിച്ചൊന്നും പോകത്തില്ല. നമുക്ക് ഇപ്പോൾ ഒരാഴ്ച ഒന്നും നോക്കാൻ പറ്റിയില്ലെങ്കിലും കീടങ്ങളുടെ ഒന്നും ശല്യം ഇല്ലെങ്കിൽ ഇത് നശിച്ചു പോകാതെ ദീർഘകാലം നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ പരിചരിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും കീടത്തിൻ്റെ ശല്യം ഉണ്ടായാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെ പെറുക്കിയെടുത്ത് നശിപ്പിച്ച് കളയുക തന്നെയാണ് ഏറ്റവും നല്ല പോംവഴി. നമ്മൾ താമര നടാൻ തിരഞ്ഞെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പവും അതുപോലെ വെറൈറ്റി ഏത് വെറൈറ്റിയാണോ നമ്മൾ നടുന്നത് അതൊക്കെ അനുസരിച്ച് പൂവിൻ്റെ വലിപ്പത്തിലൊക്കെ നിറത്തിലൊക്കെ വ്യത്യാസം വരും. താമര നന്നായിട്ട് വളർന്നു വന്നാലും പൂവിടണമെങ്കിൽ നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വേണം അത് വളർത്താനൊക്കെ പ്രത്യേകം ഓർക്കുക. അപ്പോൾ താമര വളർത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിൻ്റെ പ്രൊപ്പഗേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇനി തുടർന്നൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വലതുവശത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.